ഹായ് ഫ്രണ്ട്സ്, സ്വജനവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. മിസ് ടെക് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വന്നിട്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി, അതുകൊണ്ടിട്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വീഡിയോ ചെയ്തല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, ഫ്ലോട്ട് സ്വിച്ചിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത്. പിന്നെ അതേപോലെ തന്നെ എത്ര എച്ച് പി വരെയുള്ള മോട്ടോറുകൾക്ക് ഫ്ലോട്ട് സ്വിച്ച് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വരുന്നത്. അപ്പൊ പക്ഷേ എന്താ, ഞാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറയുന്നത് നിക്കോണിന്റെ ഒരു അടിപൊളി സാധനമാണ്. കാരണം പൊതുവെ ഇലക്ട്രീഷ്യന്മാർ ഇത് ഓറഞ്ച് ഫ്ലോട്ട് സ്വിച്ച് എന്നാണ് പറയുന്നത്. പക്ഷെ അത് നിക്കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ത്യൻ മേക്കായിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ തന്നെ ഒരു അടിപ്പൻ പ്രോഡക്റ്റ് ആണ്. കാരണം വെച്ചാൽ നല്ല ഹെവി ക്വാളിറ്റി വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല ഫ്ലോട്ട് സ്വിച്ച് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് കിടക്കാം. അതേപോലെ തന്നെ നമ്മുടെ 1 HP മോട്ടറിനും അതേപോലെ തന്നെ 0.5 HP മോട്ടറിനും എത്ര HP മോട്ടറിനും വരെ നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് നമ്മൾ എത്ര HP വരെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം ചെയ്യാവുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ, അതിനുശേഷം നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോൺടാക്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന്റെ വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നേരെ അത് പോയി കാണുക. പിന്നെ വയറിംഗ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് നടക്കാം, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ പക്ഷേ എന്നാൽ ഇതാണ് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് പാക്കിങ്ങിലായിട്ടാണ് നമ്മുടെ നിക്കോണിന്റെ ഈ ഫ്ലോട്ട് സ്വിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഫ്ലോട്ട് സ്വിച്ച് ആണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഇലക്ട്രീഷ്യന്മാരെല്ലാവരും ഓറഞ്ച് ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറഞ്ഞു തന്നെ മേടിക്കുന്നത്. അപ്പോൾ ബ്രാൻഡിന്റെ പേര് നിക്കോൺ എന്നാണ്. ഇതിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ഡയഗ്രാംസും കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പ് ടാങ്കിൽ യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ബോട്ടം ടാങ്കിൽ യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് സ്വിച്ച് വെച്ച് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിന്റെ കണക്ഷൻ മുഖാന്തരം അവർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇലക്ട്രിക്കൽ ഡയഗ്രാം ഉണ്ട്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസ് റേഞ്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 800 രൂപയാണ് ഇതിന്റെ MRP നിലവിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ മേടിച്ചത് 700 രൂപക്കാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരിക. കാരണം മറ്റുള്ള നമ്മൾ ഫ്ലോട്ട് സ്വിച്ചുകൾ മേടിക്കുമ്പോൾ ഏകദേശം ഒരു 600 രൂപ 500 രൂപ ആ റേഞ്ചൊക്കെ വരും. അതിൽ നിന്നൊരു ചെറിയ പ്രൈസിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും അത്രയും നല്ലൊരു ഹൈ ക്വാളിറ്റിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മോട്ടറിന്റെ ലോഡും കാര്യങ്ങളും, up to 5 HP, അതേപോലെ തന്നെ up to 1 HP. അതായത് ഇവർ ഈ ഒരു റേഞ്ചിങ്ങിൽ ഇത് പറയുന്നത് തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് മാക്സിമം 1 HP റേഞ്ച് വരെയുള്ള പമ്പുകൾക്ക് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് അവർ പറയുന്നത്. ഇനി അതിന് മേളിലേക്കുള്ള പമ്പുകൾക്കാണെങ്കിൽ നമ്മൾ കോൺടാക്ടർ വെച്ചിട്ടുള്ള റീഡിങ്സും കാര്യങ്ങളും കൊടുക്കുന്നതാണ്, കോൺടാക്ടർ വെച്ചിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയും അമ്പി റേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലോട്ട് സ്വിച്ച് ആണ്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ച്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലോട്ട് സ്വിച്ച് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ മോൾഡിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ഒരു മറ്റുള്ളത് പോലെ ഒരു ലോ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. കാരണം ഹൈ ക്ലാസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വന്നിട്ടുള്ളത്. ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് തന്നെയാണെന്നുള്ളത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു ക്വാളിറ്റി ഇതുണ്ട്. കാരണം ഞാനൊരു 8-10 കൊല്ലമായിട്ട് ഈ ഒരു ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു മോഡൽ ഈ കമ്പനിയുടെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റ് കമ്പനികളുടെ വെച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിങ് അതായത് വയറുകൾ യൂസ് ചെയ്തിട്ടുള്ള വയറുകൾ എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി വയറാണ്. കോപ്പർ വയർ തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി. മറ്റതൊക്കെ ചിലത് നാര് പോലെയൊക്കെ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ നമ്മുടെ സ്ക്വയർ എംഎം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട 1.25 square mm ആണ് ഇതിൻ്റെ കേബിളിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു 1 HP മോട്ടറിനൊക്കെ തന്നെ അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനും മേളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് ഒരു 1.25 ആണെങ്കിലും നമുക്ക് നിലവിൽ തോന്നുകയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 1.5 വയറിൻ്റെ അതേ ഒരു ക്വാളിറ്റി ഈ സാധനത്തിന് നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 വയറാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ കോമണും NOയും NCയും ഡീറ്റെയിൽസൊക്കെ ഇപ്പുറത്ത് നമ്മുടെ ഈ കവറിൽ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. എല്ലാ വയറിൻ്റെയും കണക്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്കൊരു ടെസ്റ്റ് ആം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും സംഭവങ്ങളാണ് ഈ ഫ്ലോട്ട് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫ്ലോട്ട് സ്വിച്ച് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കമ്പനിയുടെ തന്നെ മേടിക്കാം. വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയുള്ളൊരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു
പ്രമോഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല ചേട്ടാ. ഇത് പല ആൾക്കാരും ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു സാധനം തന്നെ. നിങ്ങളുടെ അത്യാവശ്യം നല്ലൊരു ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ ഇത് സാധനം മേടിക്കാനായിട്ടൊക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും.